ആറു വയസ്സുള്ളപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന കളിപ്പാട്ട വിമാനത്തോട് തോന്നിയ കൗതുകം അത് പിന്നെ ആകാശത്തോടും ബഹിരാകാശത്തോടുമുള്ള അടങ്ങാത്ത പ്രണയമായി മാറി. ഒടുവിലിത ഇന്ത്യക്കാർക്കും മലയാളികൾക്കും അഭിമാനമായി ബഹിരാകാശത്ത് പറന്നുയരാൻ ഒരുങ്ങുകയാണ് ആതിര പ്രീതാറാണി. കൽപ്പന ചൗളയ്ക്കും സുനിത വില്യംസിനും ശേഷം ആകാശയാത്രയ്ക്ക് ഒരുങ്ങുന്ന മറ്റൊരു ഇന്ത്യൻ വനിത, ആദ്യ മലയാളി. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയ്ക്ക് കീഴിൽ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആതിര തിരുവനന്തപുരം മലയങ്കീഴ് സ്വദേശിയാണ്. ആതിര സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ മോഹമാണ് സഫലീകരണത്തിന് തൊട്ടടുത്തെത്തി നിൽക്കുന്നത്. തലസ്ഥാനത്തെ ജ്യോതിശാസ്ത്ര സംഘടനയായ ആസ്ട്രോയുടെ ക്ലാസുകളിൽ പങ്കെടുത്തിരുന്ന ആതിരയുടെ പ്രധാന ആഗ്രഹം ബഹിരാകാശ സഞ്ചാരം തന്നെയാണ്. ആതിര തൻ്റെ ജീവിത പങ്കാളിയായ ഗോകുലിനെ പരിചയപ്പെടുന്നതും ആസ്ട്രയിൽ വെച്ചാണ്. സമ്പാദിച്ചുകൊണ്ട് പഠിക്കുക എന്ന നിർബന്ധവും പൈലറ്റാവുക വഴി തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുക എന്ന നിശ്ചയവും ആതിരയെ കൊണ്ടെത്തിച്ചത് കാനഡയിലെ ഓട്ടോവ അൽഗോൺക്വീൻ കോളേജിലാണ്. അവിടെ റോബോട്ടിക്സ് പഠിക്കാൻ സ്കോളർഷിപ്പോടെ പ്രവേശനം നേടി. കാനഡയിൽ വ്യോമസേനയിൽ ചേരാതെ തന്നെ പൈലറ്റ് പരിശീലനം നേടാനുള്ള അവസരമുണ്ടെന്നറിഞ്ഞതോടെ പഠനത്തോടൊപ്പം ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് പൈലറ്റ് പരിശീലനം നേടി. അങ്ങനെ 20 വയസ്സിൽ ആദ്യ വിമാനം നിയന്ത്രിച്ചു. ഇതിനിടെ ആതിര ഭർത്താവ് ഗോകുലുമായി ചേർന്ന് വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമുള്ള സ്റ്റാർട്ടപ്പ് കാനഡയിൽ തുടങ്ങി. വിവിധ ലക്ഷ്യത്തോടെ എക്സോജിയോ എയ്റോസ്പേസ് എന്ന പേരിൽ സ്പേസ് കമ്പനിയും ഇവർ മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചു. പിന്നാലെ ബഹിരാകാശ യാത്രയ്ക്കുള്ള അന്വേഷണങ്ങൾ തുടങ്ങി. അങ്ങനെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോനോട്ടിക്കൽ സയൻസ് എന്ന സംഘടന നടത്തുന്ന പരിശീലന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 12 പേരെ ഈ പദ്ധതിക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. 3 മുതൽ 5 വർഷം വരെയാണ് പരിശീലനം. അതിനുശേഷം ബയോ ആസ്ട്രോനോട്ടിക്കൽസ് ഗവേഷണവും പൂർത്തിയാക്കണം. നാസ, കനേഡിയൻ സ്പേസ് ഏജൻസി, നാഷണൽ റിസർച്ച് കൗൺസിൽ ഓഫ് കാനഡ എന്നീ വിവിധ ഏജൻസികൾ ചേർന്നാണ് പരിശീലനം നടത്തുന്നത്. പോസം പ്രോജക്റ്റിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് നാസയും ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സുമൊക്കെ അവരുടെ യാത്രയ്ക്ക് ഇപ്പോൾ മുന്തിയ പരിഗണന നൽകുന്നുണ്ട്. മസ്കിൻ്റെ സ്പേസ് എക്സ് അടുത്തിടെ ബഹിരാകാശത്ത് അയച്ചത് പോസം പദ്ധതിയിൽ നിന്നായിരുന്നു. അടുത്ത വർഷം ഓസ്ട്രേലിയ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ആദ്യ വനിത കിം എലീസ് മുൻ വർഷങ്ങളിൽ ഈ പരിശീലനം പൂർത്തിയാക്കിയതാണ്. ഈ ഗണത്തിൽ ആതിരയുടെ പേരും ഉയരുമെന്നാണ് പ്രതീക്ഷ. മലയൻകീഴ് പേയാട്, മുങ്ങോട് അക്ഷരനഗർ, പാലമറ്റത്ത് വി വേണുവിൻ്റെയും പ്രീതയുടെയും മകളാണ് ആതിര പ്രീതാറാണി. മകളെ ഡോക്ടറായി കാണണമെന്നാണ് അച്ഛനും അമ്മയും ആഗ്രഹിച്ചത്. പ്ലസ് ടു കഴിഞ്ഞതോടെ ആ വഴിയിൽ അവർ ചില പദ്ധതികളൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ആകാശയാത്ര എന്ന മോഹം ആതിരയ്ക്ക് ശരിക്കും തലക്കി പിടിച്ചിരുന്നു. വാലന്റീനയെയും സാലി റൈഡിനെയുമെല്ലാം പോലെ ഫ്ലൈറ്റ് പൈലറ്റാകുക, അതുവഴി അവരെ പോലെ പറക്കുക, ഇതായിരുന്നു ലക്ഷ്യം. നാഷണൽ സ്പേസ് ഒളിമ്പ്യാഡിലും ISRO സംഘടിപ്പിച്ച സ്പേസ് ക്വിസിലുമെല്ലാം വിജയിയായി. അങ്ങനെ ഡോക്ടർ മോഹം മാതാപിതാക്കളും ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർ പഠനത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ടായിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു. ഇന്ത്യയിലാണെങ്കിൽ ആ സമയത്ത് വനിതകൾക്ക് ഫ്ലൈറ്റ് പൈലറ്റാകാൻ കഴിയുമായിരുന്നില്ല. ആ അന്വേഷണം എത്തിച്ചത് ഓട്ടോവിലെ അൽഗോക്വീൻ കോളേജിലാണ്. അവിടെ റോബോട്ടിക്സ് പഠിക്കാൻ സ്കോളർഷിപ്പ് കിട്ടി. 2018 കാനഡയിലേക്ക് പറക്കുമ്പോൾ ആതിരയ്ക്ക് വയസ്സ് 19. റോബോട്ടിക്സ് പഠനത്തിനാണ് വന്നതെങ്കിലും ഫ്ലൈറ്റ് പൈലറ്റ് പരിശീലനമായിരുന്നു ആത്യന്തിക ലക്ഷ്യം. കാനഡയിൽ വ്യോമസേനയുടെ ഭാഗമാവാതെ തന്നെ ഫ്ലൈറ്റ് പൈലറ്റ് പരിശീലനം നേടാനുള്ള അവസരമുണ്ട്. അങ്ങനെ നിർണായക തീരുമാനമെടുത്തു. 20 വയസ്സിൽ ആദ്യമായി ഒരു ഫൈറ്റർ ജെറ്റിൽ പറക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയും ആഹ്ലാദവുമായിരുന്നു ആതിരയ്ക്ക്. ഇതിനിടയിൽ ഗോകുലുമായുള്ള വിവാഹം നടന്നു. ആസ്ട്രോ കാലത്ത് പരിചയപ്പെടുമ്പോൾ ISRO GSLV Mark III പ്രോജക്റ്റിൽ സയൻറ്റിസ്റ്റായിരുന്നു ഗോകുൽ. ഗവേഷണ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ആതിരയുടെ സ്വപ്നസഞ്ചാരത്തിൻ്റെ ഭാഗമാകുന്നതിനും വേണ്ടി ഗോകുലും ഓട്ടോവിലെത്തി. വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സ്റ്റാർട്ടപ്പും തുടങ്ങി. ആതിരയായിരുന്നു പ്രസിഡൻറ്റും CEO, ഗൂഗിൾ ചീഫ് ടെക്നിക്കൽ ഓഫീസറും. ഇത്തരത്തിൽ ഒരുപാട് സംഘടനകളുണ്ട് കാനഡയിൽ. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സംഘടനാ മേധാവി എന്ന നിലയിൽ ആതിര ശ്രദ്ധ നേടി. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകവെയാണ് പുതിയൊരു ആശയം രൂപപ്പെട്ടത്.
ഇയോൺ മസ്കിനെ പോലെ സ്വന്തമായ ഒരു സ്പേസ് കമ്പനി സ്ഥാപിക്കുക. കഴിഞ്ഞ മാർച്ചിൽ എക്സോജിയോ എയ്റോസ്പേസ് എന്ന പേരിൽ കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. ഭ്രമണപഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ അപ്രതീക്ഷിതമായി ഇന്ധനക്കുറവ് മൂലമോ മറ്റോ നിലച്ചു പോകാറുണ്ട്. അങ്ങനെ പ്രവർത്തനരഹിതമാകുന്ന ഉപഗ്രഹങ്ങളെ പുനർജീവിപ്പിക്കാനുള്ള വർക്ക്ഷോപ്പ് സാറ്റലൈറ്റുകളുടെ നിർമ്മാണവും പദ്ധതിയിട്ടു. ഇങ്ങനെ ഇന്ധനം നിറയ്ക്കാനും റിപ്പയറിങ്ങിനുമായി പ്രത്യേകം സാറ്റലൈറ്റുകൾ പ്രവർത്തിച്ചാൽ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും. സാമ്പത്തിക ശേഷി കുറഞ്ഞ രാജ്യങ്ങൾക്കും കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപണം സാധ്യമാകും.